ഒരുപാട് റോഡ് നോക്കി, ബട്ട് എൽ ഡി എഫ് സർക്കാർ വന്നതോടെ കൂടി എല്ലാവരും യു ഡി എഫ് ഇനി 5 വർഷം യു ഡി എഫ് വന്നിട്ട് ഓഫ് റോഡാക്കി തിരിച്ചു. വണ്ടിക്ക് ഇതൊന്നൊരു പുഷ്പം പോലെ ഇതെന്തായാലും ഇടും. എത്ര ഡിഗ്രി ഉദ്ദേശിക്കുന്നത്? ഇത് ചെരുവല്ലേ വണ്ടി കുത്തനെയാക്കും. ഇത് 4 ഡിഗ്രി ആണല്ലോ ആകെ. ഇപ്പൊ സൈഡാ ചെരുവ വണ്ടിയെ സൈഡ് ചെരുവ. വണ്ടി ആടുന്നു എന്നെ കൊല്ലാൻ കൊണ്ടോ നടക്കൂലെട്ട്. ഹലോ, എന്നെ കൊല്ലാൻ കൊണ്ടോ നമ്മളിപ്പോ 3 വീലർ ആക്കിയിരിക്കുകയാണ് നമ്മളെ വണ്ടി. അവിടെ 3 വീലർ ഉള്ളു, ഒന്ന് പുറത്തല്ലേ, അങ്ങനെ ഒന്ന് മണ്ണിലില്ല, ഒന്ന് വായുലാണ്, ഒന്ന് നിലത്തില്ല. ഇതായിപ്പൊ കാണിച്ചേര ആ വീലിന്റെ വീട് ഇപ്പൊ കാണിച്ചേര. വീണ്ടും പോവാണ്. ആ അങ്ങനെ വീണ്ടും 4 വീലിലേക്ക് അടുത്ത പരീക്ഷണത്തിന് ഇറങ്ങാണ് നമ്മള്. ബേക്കോട്ട് ഇതിന് ഇത് ഇതിന്റെ വ്യൂ പുറത്ത് നിന്നാണ്. ഞാൻ പുറത്ത് നിന്നാട്ടെന്നാല് കോ പൈലറ്റ് നമ്മള് ഇനിയുള്ള വ്യൂകൾ പുറത്തുനിന്ന്. ഇനി നമുക്ക് പുറത്തുനിന്ന് കാണാം ഇതിന്റെ ഒരു വ്യൂ. ദിൽഷി ഇതാ വരുന്നുണ്ട്. നിങ്ങൾ ഫുൾ വീഡിയോ എടുക്കുന്നുണ്ടല്ലേ. ഇല്ലേ ആ വരട്ടെ. എടോ ഇവിടുന്ന് താഴെ പോവേ. എടി ഇതാരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടാ ഇതൊക്കെ താഴെ പോവോ? ഇതൊക്കെ ഇടിച്ചു അടിയടിച്ചാ പറയൂ. ഇല്ല ഓട്ടെ കേറിക്കോ. ആ കേറിക്കോട്ടെ. അയ്യോ മോനെ, ആ ഇതെന്താ ഒഴിവാക്കിയിട്ടുന്നെ? ആ അങ്ങനെ കിടിലം ഫോട്ടോ എടുക്കണം. നേരത്തെ എത്താ ഫീൽ കിട്ടിയില്ലല്ലോ. ഇത് കാറ്റി കൊണ്ടുപോയാലോ? ഇത് നല്ല എക്സ്പീരിയൻസ് ആണല്ലേ. എടാ ഇതിന് എത്ര ഡിഗ്രി ആയി?
എത്ര ഡിഗ്രി അഞ്ച് അപ്പുറത്ത് പതിനെട്ടോ പത്തൊമ്പതാ പതിനെട്ട് ദിൽഷിന്റെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ അതല്ല ഇങ്ങനെ അങ്ങനെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ആണ്, അല്ല വീഡിയോഗ്രാഫേഴ്സ്. ഫുൾ ആക്ഷൻ ആണ് ഇതിന്റെ വീഡിയോ. വണ്ടി പോയ ആരാ ബ്രേക്ക് കുടിക്കണം? മാഷ ചോദ്യം കേട്ടുക. വീഡിയോ എടുക്കുമ്പോ കുത്തനല്ലേ ഉള്ളത്? അത്ര ഇത് കിട്ടുന്നില്ല. വണ്ടി കുത്തനിട്ടാലോ തോന്നുന്നു ഇത്ര ഇത് കിട്ടും. വണ്ടി ചിലപ്പോ ഇതിന്റെ വീഡിയോ ഏത് ഇൻസ്റ്റാഗ്രാമിലുണ്ടാവാ? എവിടെയെങ്കിലും കിട്ടും. കിട്ടിയാ കിട്ടിയ കുത്തനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കാണ് ഇവര്. അടുത്ത ബോസ് ദിൽഷിന്റെതാണ്. ഓരോരുത്തരോരുത്തരായിട്ട് പോസ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളെ മുഹമ്മദും സജീറോടെ അടുത്ത ഉപയം. ഏ വളരെ സിമ്പിളായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ഉപയം. ഇതാ നമ്മുടെ മുഹമ്മദിൻ്റെതാണ്. മുഹമ്മദ് ഇതുവരെ എൻ്റെ ചാനലിൽ വന്നിട്ടില്ലല്ലോ. ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഏ അത്യുഗ്രം പെർഫോമൻസ് കാണാവുന്ന പറ്റുന്ന തോന്നുമെന്നോ? പൊളി പൊളി. എത്ര ഡിഗ്രി ആയി? അത്രയാ കാര്യം? 25 ലഭിച്ചിരിക്കുകയാണ്. ആടെ നിന്നെ, ഇഞ്ഞാടെ നിന്നെ ഇഞ്ഞി 90 ഡിഗ്രിയിലാടെ നിന്നെ. എന്നാലും അതിന്റെ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഒരാൾ വണ്ടിന്റെ അടുത്ത് നിൽക്ക്. ആ ഇങ്ങനെ എന്നാ മതി. ആ അത് തന്നെ. ആയവാ ചെരിയരുത്, ഇനി ചെരിയരുത്, ഇനി സ്ട്രൈറ്റ് നിൽക്കാം. അങ്ങനല്ല, ഇങ്ങനെ നേർക്ക്. ആ നിന്നാ മതി. എന്നാലാ വണ്ടിന്റെ പൊസിഷൻ കറക്റ്റ് മനസ്സിലാവുന്നല്ലേ. പൊളി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംഭവങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ദിൽഷിയും നസീമും ഞാനും സജീറും മുഹമ്മദും ഉണ്ട്. എല്ലാവരും കൂടി പിന്നെ വെറുതെ ഇറങ്ങിയതാണ് വൈകുന്നേരം. അപ്പോൾ നമുക്ക് താറ് ഇങ്ങനെ കുന്നുമ്മൽ കയറ്റി, സജീറിൻ്റെതാണ്. അപ്പോൾ കുന്നുമ്മൽ കയറ്റിയിട്ടുള്ള പരിപാടിയാണ്. ഓരോന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല കിടിലം സ്ഥലമാണ്. നമ്മളെ നാട്ടിൽ തന്നെയാണ്, വയനാട് ചുരത്തിൻ്റെ അടുത്താണ്. അതായത് കുറ്റ്യാടി ചുരത്തിൻ്റെ അടുത്തായിട്ട് വരും. നല്ല കിട്ടുകിട്ടുള്ള സ്ഥലം. ഓ നോക്കിയാൽ പൊളി സ്ഥലം. ഇങ്ങനെ എടുത്താലോ? ഇങ്ങനെ എടുത്താ നോക്കി നോക്കി വണ്ടി നേർക്കാലല്ല. ഇങ്ങനെ എടുത്താലോ? ഇങ്ങനെ എടുക്കണോ? ഇങ്ങനെ വെച്ചിട്ട് ഒരാളെ നിർപ്പിച്ചാല് നമ്മളെ പുള്ള ഇതാ കയറ്റി വരികയാണ്. ദിൽഷിയ കാലത്തുന്നുണ്ടാ, നിക്കണ്ടി വരുവാ, നിക്കണ്ടിയെ വരൂലോ. ആ പോരെ പോരെ. സീറ്റ് ബെൽറ്റ് അല്ലേ എടുത്ത്? വളരെ സിമ്പിൾ ആയിട്ട് വണ്ടി വായി പോയതുകൊണ്ട് ഒരു സുഖയില്ല, ഒരു സുഖയില്ല. അല്ല അതൊന്നും എന്താന്നില്ല, വണ്ടിക്ക് ഇതൊന്നൊരു പുഷ്പം പോലെ, പുഷ്പം പോലെ ഇതെന്തായാലും ഇടും.
കലങ്ങി പോന്ന ഫീല. ഒരു മിനിറ്റ് ഞാൻ ബെൽറ്റ് ഇട്ടോട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് കിടലെന്താ ഇങ്ങോട്ടോ കഴിഞ്ഞടോ പിശിയായി. മേലോട്ട് ക്രഷറാ മുഖണ്ണെ മേലോട്ട് പോയോക്ക പോണാ. നമ്മളെ നാട്ടിലെന്നുള്ള നോക്കാലോ. ഇതായിട്ടായിരിക്കും. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ വെലിക്ക് വേണ്ടി മാത്രമല്ല ക്രഷറിന് വേണ്ടി മാത്രം. ഇത് പുതിയ ക്രഷറാണെന്നല്ലോ, ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നാണല്ലോ. ഞാൻ പറയുന്നത് മുമ്പ് വീഡിയോ എടുക്കുന്നല്ലോ ഒന്ന് തന്നെയാ. അങ്ങനെ അതിനായിട്ട് പറയലൊന്നുമില്ല. ഒരുപാട് റോഡ് നോക്കി LDF സർക്കാർ വന്നതോടുകൂടി എല്ലാവരും UDF ഇനി 5 വർഷം UDF വന്നിട്ട് ഓഫ് റോഡ് ആക്കി തിരിച്ചേരണം. നിങ്ങള് സർക്കാരിനെ പ്രൊമോട്ട് ചെയ്യാ. അല്ല, കിടിലം സ്ഥലങ്ങളാണ്, പറയാൻ വാക്കുകളില്ലാത്ത സ്ഥലങ്ങൾ, ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. നമ്മളിപ്പോൾ പിന്നെ ഇങ്ങനെ കയറി വന്ന് ഹിൽബറേൻ്റെ അടുത്തെത്തി. കാണിച്ചേരെ ഹിൽബറ കാണിച്ചേരട്ടോ. ആ കാണുന്നതാണ് ഹിൽബറ ചുരത്തിൻ്റെ സൈഡിൽ. നമുക്കിവിടെ ഇങ്ങനെ കിടിലായിട്ട് ഉണ്ടോ. വാ, നല്ല മലയും ഓഫ് റോഡും. ഞാൻ അപ്പുറം പോയിക്കാം. ഇല്ലടോ, ഇതിന്റെ അപ്പുറം പോയാ മതി. അതപ്പുറം പോയാ മതി. ഇത് ഇതിന്റെ അപ്പുറം പോയാ മതിടാ. ഗേറ്റിന്റെ അപ്പുറം നല്ല പ്രശ്നമുണ്ടോ. നമ്മള് ഇത് കാടും, നമ്മളിപ്പോ ഒത്ത നടുക്കാളെ കണ്ട കറക്റ്റ് അല്ല. നമ്മള് ഫോറസ്റ്റിന്റെയും നാടിന്റെയും കാടിന്റെയും നാടിന്റെയും നടുക്കാണ് ഇപ്പൊ ഉള്ളത്. നമ്മളിവിടെ ഇങ്ങനെ വണ്ടി ഇറക്കി, മീൻമുട്ടി പോകുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ വണ്ടി ഇറക്കി ഇങ്ങനെ നോക്കുകയാണ്. വെറുതെ ഇവിടെ ഒരു ഓഫ് റോഡ് അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, ഇവിടെ ഒരു ഓഫ് റോഡ് അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ചെറുങ്ങനെട്ട്. നല്ല പീസ് സ്ഥലം. പൊളി പോട്ടെ പോട്ടെ. അതെ പോക്ക് പോട്ടെ. നല്ല കിടിലം വ്യൂ ലാ. ആ മലയും താരസും. നമസ്കാരം പറയൂ. നമസ്കാരം. ഞാൻ രജിയനോട് എന്റെ ബ്ലോഗിൽ ആദ്യമല്ലേ എന്ന് ചോദിച്ചപ്പോ ആദ്യം നമസ്കാരം പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ പറയൂ. രജിയർ ആദ്യമായിട്ടാണ് ഇത്. ഇപ്പൊ പോകും. അതെ, നമുക്ക് ഈ വണ്ടി വന്ന് പിന്നെ ഇന്നത്തെ വീഡിയോ ഉഷാറാക്കിയ നമ്മുടെ വിനീതനായ ഞാൻ അനീഫിന്റെ ഒരു സബ്സ്ക്രൈബറും ആരാധകനും കൂടി. അതെ 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 അതെ. കിടില സ്ഥലം കണ്ടപ്പോ നിർത്തിയതാണ്. വീഡിയോ എടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. സൂര്യ കാണാൻ സൂക്ഷിച്ചോക്കണ്ടോ. നീ കാണൂല.
കാണുന്നില്ല ദിൽഷി ഫുൾ. ഇനി ദിൽഷിന്റെ ഇൻസ്റ്റാഗ്രാം കയറി നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം ഒരു 10-25 ഫോട്ടോ കോഴിക്കോട് നിന്ന്, ലാസ്റ്റ് കോഴിക്കോട് നിന്ന് അപ്ഡേറ്റ് ചെയ്തതാ. കുറേ ബെൻസിലും BMW ഒക്കെ ആയിട്ട്. അതിനുശേഷം പിന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഫുൾ പരിപാടി ആയിരിക്കും. നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എടാ നമ്മളെ മുഹമ്മദിന്റെ കിടുകിടിലും ഷോട്ടുകളുണ്ട്. കുറച്ച് പഠിക്കേണ്ടിയുണ്ട് മുഹമ്മദിന്റെ ഇരുന്ന്. എടാ 1-2 ഷോട്ട് എനിക്ക് തരണേ ഈ ലാഡി. ഞാന് അതെ മുഹമ്മദിന്റെ ഷോട്ട് എന്ന് പറയുമ്പോ എടാ ഒന്ന് കാണിച്ച ഫോട്ടോ എടുത്തിട്ട് ഒന്ന് കാണിച്ച. ക്യാമറ ഒന്നും മാണ്ട. കഴിവുണ്ടെങ്കിൽ ആർക്കും എന്തിലും സംഭവിക്കല്ല. എടാ ഒന്ന് കാണിച്ച ഒരു ഫോട്ടോ കാണിച്ച, ഒരു ഫോട്ടോ കാണിച്ച നോക്കട്ടെ. മോനെ ഇതെന്താണ് പൊളിയെന്നടോ, മാഷാല്ലാ പൊളിയടോ. കേക്കെ ധാരാളോ അപ്പൊ ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിടില കിടലം വ്യൂ വ്യൂ ആണ്. എല്ലാരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണാം. അതിലേക്കും ബൈ ബൈ. അതിലോടി അങ്ങ് കോറോ ഉണ്ടാവും.